എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇപ്പോൾ കുറച്ച് ത്രോട്ട് പെയിനൊക്കെ കുറച്ച് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, മത്തനാണ്, പച്ചമത്തനാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വളരെ കയ്യിലെണ്ണാവുന്ന അത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കണം. ആകെ നാലേ നാല് ഇൻഗ്രീഡിയൻറ്റേ വേണ്ടുള്ളൂ കേട്ടോ. ഇത് ശരിക്ക് ഇത് ഞാൻ ഒരു സെലിബ്രിറ്റിയുടെ റെസിപ്പിയാണ്. ആളൊരു ഇൻ്റർവ്യൂവിൽ പറയണത് കേട്ടിട്ട് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി ട്രൈ ചെയ്തതാണ്. പക്ഷേ വളരെ ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമുക്കേ തോന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പച്ചമത്തം വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇൻഗ്രീഡിയൻസ് കമ്മിയും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് അല്ലേ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യണത്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ ഇഷ്ടമായി എല്ലാവർക്കും. അങ്ങനെ ഇത് ഞാനൊന്ന് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഞാൻ പച്ചമത്തം എന്താ ഇത്ര എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കണം കേട്ടോ. ഈ സീഡ്സും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. ഞാൻ ഇത് ഏത് സെലിബ്രിറ്റിയുടെ ഇൻ്റർവ്യൂവിലാണ് ആൾ ഇതിനെ പറ്റി പറഞ്ഞതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. ചെറിയ നമ്മുടെ വീട്ടിലുണ്ടാവണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് അടിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം ഇനി വീഡിയോയിലേക്ക് പോവുകയാണേ. അപ്പം നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു കേട്ടോ, അത് കത്തി പൊട്ടിപ്പോയി. അപ്പം ആളെ മാറ്റി വെച്ചിട്ട് ഇതെടുത്തിരിക്കുക. അതാണെച്ചാൽ നല്ല നമുക്ക് എപ്പോഴും ഉപയോഗിക്കണ ഒരു സാധനം ആകുമ്പോഴേ പെട്ടെന്ന് കത്തിയായ കഴിഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ ഒരു തപ്പല. ഈ കത്തിയൊക്കെ ഉപയോഗിക്കലുള്ളതാണ്, പക്ഷെ അതാണ് പെർമനൻ്റ് നമ്മുടെ കൂട്ടുണ്ടായിരുന്നത്. ആളിപ്പോൾ ഒടിഞ്ഞു, അതുകൊണ്ടിപ്പോൾ നിവൃത്തിയില്ലേ. സവാള എന്തോ അരിഞ്ഞപ്പളേ എൻ്റെ പിടി കയ്യിൽ പോകുന്നു. ഇതങ്ങനെ രണ്ട് കഷ്ണം കാണിച്ചു തരാം. ഇതാണ്ടോ ആളെവിടെ വെച്ചിരുന്നു, ഇപ്പം അങ്ങനെ തന്നെ കിട്ടണം. അതാണ്ടോ ഇത് നിന്ന് പോകുന്നു. ഇതാണ് ഞാൻ പെർമനൻ്റ് യൂസ് ചെയ്തിരുന്ന കത്തി. ഇനി കുറേ കൊല്ലങ്ങളായിട്ട് ഒപ്പുണ്ടായിരുന്നതാണ് കേട്ടോ. ഇനി അതാണ് ഈ കത്തി കൊണ്ടാവുമ്പോഴേ നമുക്ക് പുതിയൊരു സാധനം കൈ പിടിക്കുമ്പോൾ. ഇതിവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ്, പക്ഷേ നമുക്കൊരു ശീലം ഉണ്ടാവുമല്ലോ ഓരോന്നിനും. അതാണ് അപ്പോൾ ഈ ഭാഗം ഒന്ന് കളയാം കേട്ടോ. ഞെട്ടിയുടെ ഭാഗമാണ് ഇത്. ചോറിനും പിന്നെ റൊട്ടിക്കൊക്കെ പറ്റും, അതായത് ചപ്പാത്തി ഉണ്ടല്ലോ ഇതിനൊക്കെ പറ്റും. കുറച്ച് നല്ല ചെറുതാക്കണ്ട, ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ വലിപ്പം വേണം. അങ്ങനെ വല്ലാതെ അങ്ങ് ചെറുതാക്കേണ്ടത്, അങ്ങനെ ഇത്രശ വലുത് വേണം, അല്ലെങ്കിൽ വെന്ത് വേഗം ഉടഞ്ഞു പോവും. മത്തങ്ങയൊക്കെ അറിയാമല്ലോ എല്ലാവരും ഉണ്ടാക്കണ സാധനമാവും. അപ്പം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. എന്നെപ്പോലെ എല്ലാവരും എളുപ്പത്തിൽ ഉണ്ടാക്കണ റെസിപ്പിയും ഒക്കെ തപ്പി നടക്കണവരാവില്ലേ. പിന്നെ വേഗത്തിൽ ഉണ്ടാക്കണത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. ഇതൊരു ഡ്രൈ ഡിഷാണ് കേട്ടോ, സൈഡ് ഡിഷ് പോലെ. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ട. ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ അധികം ഇതൊന്നും ഇല്ല, പൗഡേഴ്സ് മസാലകളോ ഒന്നുമില്ല. അത് വിചാരിച്ചിട്ട് ഇത്ര സാധനം ഉള്ളൂ വിചാരിച്ചിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നും വിചാരിക്കരുതേ. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരേ വലിപ്പത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. ഇങ്ങനത്തെ പച്ചമത്തനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുളക് ഊശിയൊക്കെ വെക്കണവരില്ലേ, മുളക് ഊശിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ്, അതായത് തേങ്ങ അരക്കാതെ ഉള്ളിമുളകൊക്കെ ഇട്ടിട്ട് ഉള്ള മുളകൂഷയത്തിനൊക്കെ പറ്റിയ മത്തങ്ങ പച്ചമത്തൻ. അപ്പം ഇനി അതവിടെ നിൽക്കട്ടെ,
നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആ പാന് ചൂടായിട്ടുണ്ട്. ഇനി ചടപടേന്ന് പരിപാടി കഴിയണ ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട ഓയിൽ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കണം. റിഫൈൻഡ് ഓയിൽ എന്താ ഉപയോഗിക്കണം വെച്ചാൽ നമുക്കിത് റെസിപ്പി ആളെ ഇൻസ്പയർ ചെയ്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ആളെന്തായാലും കേരളത്തിലത്തെ ആളല്ല കേട്ടോ, അങ്ങ് മുംബൈക്കാരനാണ് സെലിബ്രിറ്റി. അപ്പോൾ എന്തായാലും ആൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കില്ലല്ലോ, റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുറച്ച് ഒന്ന് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിക്കുക അതിലേക്ക്. പിന്നെ ഇതിലേക്ക് തടുക്ക ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ജീരകവും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും രണ്ടും 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പം ആദ്യം എന്താ, ജീരകം ഇട്ടു, പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഇട്ടു. ഇനി ശേഷം നല്ല കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില തന്നെയാണ്. അതിട്ടതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ച മത്തൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതുകൂടാം. പിന്നെ വല്ലാതെ അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കണ്ട കേട്ടോ, ഇളക്കണ സമയത്ത് അത് വല്ലാതെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് ഞാൻ അതിൻ്റെ മുകളിലേക്ക് 2 പച്ചമുളക് വലുത് 2 എണ്ണമാണ് ഞാൻ ഇടുന്നത്. എരിവ് ഇഷ്ടമുള്ളവരാച്ചാൽ 1-2 എണ്ണം കൂടി ഇടാം കേട്ടോ. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാനത് നുറുക്കിയിട്ട് അതും ഇട്ടു. അതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഉപ്പ്, ഉപ്പ് കൂടി മുകളിലിട്ടതിന് ശേഷം ഇളക്കരുത്. ഇളക്കുമ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ വേണച്ചാൽ പിന്നെയും ഉപ്പ് ചേർക്കാം, പക്ഷെ അധികം ആവണ്ട. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി കുറച്ചിട്ടതിന് ശേഷം അത് ഇളക്കാതെ തന്നെ വേഗം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുറന്ന് നോക്കിയാൽ മതി. അതാ എന്തായി എന്നൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മളെ മത്തങ്ങയൊക്കെ ഇന്നങ്ങൾ വാടി അങ്ങനെ അടി പിടിക്കാത്ത നല്ല കനമുള്ള പാത്രം വേണം, അല്ലെങ്കിൽ ഇത്ര നേരമൊക്കെ നമ്മളെ ഇളക്കാതെ. ഇപ്പം ഞാനൊരു 5 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടാവും, അതിന് ശേഷം എന്താകുമ്പോഴൊക്കെ അല്ലെങ്കിൽ അടി പിടിക്കും, അതാണ് പറയണം. ഉപ്പുണ്ട് കേട്ടോ, ഉപ്പ് ഇനി ഇടണം എന്നില്ല. ഉപ്പ് നമ്മൾ അപ്പം ഇളക്കിയില്ലല്ലോ, ഇപ്പോഴാണ് ഇളക്കി, ഇപ്പോഴാണ് എല്ലായിടത്തേക്കും ഉപ്പൊക്കെ പിടിക്കുള്ളൂ. എരിവും ഇത് മതി, ഞാൻ വലിയ 2 മുളകാണ് ഇട്ടിരിക്കണം. ഇനി ഇതിൽ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഒന്ന് കുറച്ച് നേരം കൂടി ഒന്നും കൂടി അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ കമ്മിയാക്കിയിട്ടാണെങ്കിൽ ഞാൻ വെച്ചിരിക്കണം അടച്ചിട്ട്. 2 പ്രാവശ്യം അടച്ചപ്പോഴും ഇപ്പോൾ താഴെയിട്ടുണ്ട്. നല്ല കുറഞ്ഞു പോകാത്ത രീതിയിൽ വേണം വെക്കാം. നമ്മളിപ്പോൾ ഉപ്പ് പച്ചമുളകൊക്കെ പാടാണ്. നല്ല ഒരു പച്ചമുളക് കൂടി ചേർക്കാം, കുറച്ചും കൂടി എരിവ് വേണ്ടവർക്ക് കേട്ടോ. നല്ല എരിവുള്ള ഇടവല്ല ഗ്രേവി ആയിട്ടുള്ള കറിയുടെ കൂടെ കഴിച്ചാൽ ഇത്രയും വേണ്ടുള്ളൂ. ഇപ്പോൾ നന്നായി വെന്തു വേണം. പിന്നെ ഇതാക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു വീട്ടിലായി ഇത്ര മതി. പിന്നെ കഷ്ണങ്ങളായിട്ട് കറക്കിട്ട് വേണം, എന്തൊരു ബുദ്ധിമുട്ടി വേണം. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കിട്ടും. ഞാൻ ഒരുപാട് പറഞ്ഞില്ല, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ വിചാരിച്ചിട്ട്, വേറെ മസാലൊക്കെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാതിരിക്കില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ ഇത് ആരുടെ റെസിപ്പിയാണ് ഇത് ഫോളോ ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ജാക്കി ഷറഫ് ഇല്ല, നമ്മുടെ പഴയ പറയതല്ല, ഇപ്പോഴും ആളുണ്ട് ഫിലിം ഫീൽഡിൽ. ബോളിവുഡ് ഫിലിമിൻ്റെ ഒരു ഹീറോ ആണ് ജാക്കി ഷറഫ്. ആളുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ, അത് പറയുന്നത് കേട്ടതാണത്. മത്തങ്ങ അതിൽ ബോക്ലാന്ന് പറയുന്നത് മറാഠിയിലുള്ള പേരിലാവും കേട്ടോ, ബോക്ലാന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് മല്ലിയിലെ ഒന്നും ഇടുന്നില്ല കേട്ടോ, ഇതിൽ കറിവേപ്പില, ജീരകം, പെരിഞ്ജീരകം, പച്ചമുളക്, ഇതിൻ്റെ മാത്രം ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ അതാ നമ്മുടെ ചൂടോടു കൂടി ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പച്ചമത്തൻ കൊണ്ടുള്ള റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 6-7 മിനിറ്റിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം, അത്രയേ ഉള്ളൂ. ഇത് കട്ടിയലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ടൈം കൊണ്ട് ചോറിനും റൊട്ടിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.